നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ തോൽവി ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ് ഇന്ന് പുലർച്ചെ നടന്ന ലാലിഗ മത്സരത്തിൽ അവർ ഗ്രാനഡയോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടു ഗ്രാനഡ എന്ന് പറയുന്ന ടീം ഈ സീസണിൽ ലാലിഗയിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെട്ടു വന്ന ടീമാണ് അതേസമയം എഫ് സി ബാഴ്സലോണ നിലവിലെ ചാമ്പ്യന്മാരാണ് എന്നിട്ടും രണ്ട് ഗോളുകൾക്ക് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മെസ്സിയും ഗ്രീസ്മാനും സുവാരസും ഒക്കെ അടങ്ങുന്ന താരനിബിഡമായ എഫ് സി ബാഴ്സലോണയാണ് ഈ ചെറിയ ടീമിനോട് പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇറങ്ങിയ ഫുട്ബോൾ മാധ്യമങ്ങളുടെ കവർ പേജുകളിലൊക്കെ ഈ പരാജയമായിരുന്നു ചർച്ചാ വിഷയം പ്രമുഖ മാധ്യമങ്ങളുടെ ഇന്നത്തെ തലക്കെട്ട് നമുക്കൊന്ന് നോക്കാം സ്പോട്ട് ഇതിനെ വിശേഷിപ്പിച്ചത് ഡിസാസ്റ്റർ അതായത് ദുരന്തം എന്നായിരുന്നു ബാഴ്സയുടെ പരാജയത്തെ അവർ ദുരന്തം എന്നാണ് അവർ വിശേഷിപ്പിച്ചത് നമുക്കറിയാം ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായാണ് ബാഴ്സ ഇത്രയും മോശമായ നിലയിൽ ഒരു ലാലിഗ് സീസൺ തുടക്കമിടുന്നത് അവസാനമായി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് സീസണിലാണ് ഇത്രയും മോശമായ ഒരു തുടക്കം അവർക്കുണ്ടായിരുന്നത് അതിനുശേഷം ഇരുപത്തി വർഷം കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇത്രയും മോശമായ പ്രകടനം അവർ ലീഗിന്റെ തുടക്കത്തിൽ കാഴ്ചവെച്ചിട്ട് അതുപോലെ മുണ്ടോ ഡിപ്പോട്ടിബോയുടെ ഇന്നത്തെ തലക്കെട്ട് നിശ്ചലം ഡിസപ്പോയിന്റഡ് അതായത് ആൻഡ് ഡിസപ്പോയിന്റഡ് നിശ്ചലം നിരാശജനകം അതാണ് ബാഴ്സയുടെ ഇന്നത്തെ പ്രകടനത്തെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് മാർക്കയുടെ ഹെഡ്ലൈൻ ആണെങ്കിൽ വാട്ട് എ വാഗിൾ എന്നായിരുന്നു ഒപ്പം തന്നെ അവർ ഒരു സബ് ടൈറ്റിലും കൂടി കൊടുത്തിട്ടുണ്ട് വാൽവർദേ അദ്ദേഹത്തിന്റെ ഭ്രാന്തൻ പ്ലാനുകൾ പിന്തുടരുന്നു എന്ന അർത്ഥം വരുന്ന ഒരു സബ് ടൈറ്റിലാണ് അവർ കൊടുത്തത് എസിന്റെ ടൈറ്റിലാണെങ്കിൽ കാൻ ഓൾ കാൻ മേക്ക് ഇറ്റ് ഓൾ ദോ ഹ് മെസ്സി മെസ്സി ഉണ്ടായിട്ടും വിജയിക്കാനായില്ല എന്ന അർത്ഥം വരുന്ന തലക്കെട്ടാണ് അവർ നൽകിയിരിക്കുന്നത് തീർച്ചയായും വളരെ മോശമായ ഒരു പ്രകടനമാണ് എഫ് സി ബാഴ്സലോണ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എവേ ഗെയിമുകളിൽ അവസാനത്തെ ഏഴ് എവേ ഗെയിമുകൾ എടുത്താൽ ഒറ്റ മത്സരം പോലും ബാഴ്സ് വിജയിക്കാനായിട്ടില്ല ആ കണക്കുകളും നോക്കുകയാണെങ്കിൽ ആഹ് അവർ പരാജയപ്പെട്ടു അതിനുശേഷം ലിവർപൂളിനോട് പരാജയപ്പെട്ടു ഐബറിനോട് സമനില അത്ലറ്റിക് ക്ലബ് ബിൽബാവോയോട് പരാജയം ഒസാസുനയോട് സമനില ഡോട്ട്മുണ്ടിനോട് സമനില ഗ്രാനഡയോട് പരാജയം ഇതാണ് ബാഴ്സയുടെ അവസാനത്തെ ഏഴ് എബേ ഗെയിമുകളിലെ ഫലം ഒന്ന് നോക്കണം ഒരു പ്രധാനപ്പെട്ട ടീമിന്റെ അതായത് ലാലിഗയിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന നിലവിലെ ചാമ്പ്യന്മാരുടെ അവസ്ഥയാണിത് കഴിഞ്ഞ ഏപ്രിലിന് ശേഷം ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള കണക്കുകൾ എടുത്താൽ എബേ ഗെയിമുകളിൽ അവരാകെ നേടിയിട്ടുള്ളത് നാലേ നാല് ഗോളുകളാണ് ഇനി ഇന്നലത്തെ കണക്കെടുത്താൽ ഇന്നലെ ഗ്രാനഡക്കെതിരെ ഏതാണ്ട് സിംഹഭാഗവും മത്സരത്തിൽ പന്ത് കൈവശം വെച്ചത് എഫ് സി ബാഴ്സലോണ എന്നിട്ടും ഒരേ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രമാണ് ബാഴ്സക്ക് ായത് കണക്കൊന്ന് നോക്കുകയാണെങ്കിൽ ലൂയിസ് സുവാരസ് മൂന്ന് ഷോട്ടുകൾ ഉതിർത്തു ഒന്നുപോലും ഓൺ ടാർഗറ്റിലേക്ക് ഉണ്ടായിരുന്നില്ല ആൻഡോയിൻ ഗ്രീസ്മാൻ ഒരു ഷോട്ടാണ് ആകെ ഉതിർത്തത് അതും ഓൺ ടാർഗറ്റ് ആയിരുന്നില്ല അദ്ദേഹം ബാഴ്സലോണയിൽ ചേർന്ന ശേഷം എവേ ഗെയിമുകളിൽ ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടും ഇതുവരെ കുറിച്ചിട്ടില്ല എന്നത് വിസ്മയം ജനിപ്പിക്കുന്ന ഒരു കണക്കാണ് അതുപോലെ ക്ലമൻ ലാംഗ്ലെറ്റ് ആണ് മറ്റൊരു ഷോട്ട് ഉതിർത്തത് അതും ഓൺ ടാർഗറ്റ് ആയിരുന്നില്ല ആർദുറോ വിഡാൽ ഒരു ഷോട്ട് ഉതിർത്തു അതും ഓൺ ടാർഗറ്റ് ആയിരുന്നില്ല ലേണൽ മെസ്സി ഇന്നലത്തെ മത്സരത്തിൽ രണ്ട് ഷോട്ടുകൾ ഉതിർത്തു ഒന്ന് ഓൺ ടാർഗറ്റ് ആയിരുന്നു ഇതാണ് ബാഴ്സയുടെ ഇന്നലത്തെ മത്സരത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് തീർച്ചയായും ബാഴ്സയുടെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ് പ്രത്യേകിച്ച് എവേ ഗെയിമുകളിൽ ടീമിന്റെ ഡിഫൻസ് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ നമുക്കറിയാം ഈ സീസൺ ഇതുവരെ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നിന്നും ഒമ്പത് ഗോളുകൾ അവർ വഴങ്ങിക്കഴിഞ്ഞു ലാലിഗയിൽ നിലവിൽ ഒമ്പത് ഗോളുകൾ എന്നത് ഒരു വലിയ സംഖ്യയാണ് കാരണം നിലവിൽ രണ്ടേ രണ്ടു ടീമുകൾ മാത്രമാണ് ഇത്രയധികം ഗോളുകൾ വഴങ്ങിയിരിക്കുന്നത് ഒന്ന് എഫ് സി ബാഴ്സലോണയും മറ്റൊന്ന് റയൽ ബെറ്റിസുമാണ് തീർച്ചയായും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റു അത് നിലനിൽപ്പിനും അത്യാവശ്യമാണ് അവരുടെ ആരാധകരിൽ ചിലരെങ്കിലും ചില കോണുകളിൽ നിന്നെങ്കിലും വാൽവർദ്ധയെ പുറത്താക്കണം എന്ന തരത്തിലുള്ള മുറവിളികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് ട്വിറ്ററിലൊക്കെ വാൽവർദ്ധ ഔട്ട് എന്ന തരത്തിലുള്ള ചില ഹാഷ്ടാഗുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വാഴ്സ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം